ഹലോ ഗായ്സിൻ്റെ പ്രസിദ്ധിയിലെ നമ്മുടെ ലെസ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് ഇവിടെ ആകപ്പെടാതെ ഈ ഒരു ചെറിയ പെട്ടി മാത്രം ഇതിൻ്റെ സ്ഥാനം വയ്ക്കാനായിട്ട്. അപ്പോൾ എനിക്കൊരു വലിയൊരു സ്റ്റോറേജ് നമുക്ക് ഇവിടെ സെറ്റ് ആകണമായിരുന്നു. നമ്മൾ ബേസിനകത്തോട്ട് ഇങ്ങനെ കയറി വരുമ്പോഴോ ഈ ഒരു സൈഡിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തല്ലാന്നാണ് എൻ്റെ പ്ലാൻ. നമ്മൾ കഴിഞ്ഞ ലെസ് പ്ലേ സീരീസിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്കൊരു ചെസ്റ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ വയ്ക്കണം. ഞാൻ എത്ര അകത്തോട്ട് വയ്ക്കില്ലായിരുന്നു, ഞാൻ എനിക്ക് കുറച്ച് അങ്ങോട്ട് വയ്ക്കണമെന്ന് എനിക്ക് പ്ലാൻ ആദ്യത്തത്. ഞാൻ അങ്ങോട്ട് വയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ക്രീപ്പറൊക്കെ കയറി ഒന്ന് പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ തറയെ പോകും. അപ്പോൾ ഞാൻ ഇത്രയും നല്ല ഉള്ളിലോട്ട് തന്നെ വച്ച് ഇതിങ്ങനെ ഉള്ളിലോട്ട് വച്ച് കഴിഞ്ഞാൽ പിന്നെ റിസ്ക് ആയിട്ടുള്ളത് ഈ ഇവിടെ ഒരു കേവ് ഉണ്ട്, അവിടെ കൂടെ ക്രീപ്പർ കയറി വരും. പിന്നെ അത് അവിടെ ഒരു ജനലുണ്ട്, അവിടെ കൂടെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൂച്ചനെ ഇവിടെ നിന്ന് ഉപയോഗിക്കണം, കുറച്ച് പൂച്ചനെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഗാർഡായിട്ട് നിർത്തണം. നമ്മൾ ക്രീപ്പർ നമുക്ക് പേടിക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എന്തോ ആ ഒരു ഭാഗത്തോട് പോയപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞു അവിടെ ഇവിടെ ഒരു വില്ലേജ് ഉണ്ടെന്ന്. കാര്യം എനിക്ക് അവിടെ നിന്ന് കുറച്ച് പംകിന് കിട്ടി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ പംകിന് ഒരു എടുത്തിരുന്നു നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിന് അടുത്തായിട്ട് തന്നെ വില്ലേജ് കയറാനും ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൂടെ ഒന്ന് പോയി നോക്കണം. പിന്നെ നമുക്ക് ഈ സ്റ്റോറേജ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വുഡും കൂടെ കളക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ അടുത്ത് നമുക്ക് വലിയ വുഡായിട്ട് നമുക്ക് അവിടെ ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകണമെന്നില്ല. നമുക്ക് നമ്മുടെ ബേസിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്കൊരു വലിയൊരു ജംഗിളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. അവിടെ നമ്മൾ നമുക്ക് കുറച്ച് ജംഗിൾ ഫുഡ് കിട്ടും. നമ്മൾ ഈ ഒരു ബേസിനകത്ത് നമുക്ക് ആ ഒരു ജംഗിൾ തീമാണ് നമുക്ക് കൊണ്ടുവരാനുള്ളത്. ജംഗിളിൻ്റെ ആ ഒരു ലഷ്കേവ് തീമാണ് നമുക്ക് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമുക്ക് അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി. അത് നിങ്ങളടുത്തൊന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ ബേസിനകത്തോടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാനിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഈ ബേസിൻ്റെ മേളിൽ നമ്മൾ ഈ മലയുടെ മേളിൽ നമ്മൾ എന്ത് വയ്ക്കുക എന്നുള്ളത് നമുക്ക് ഇതിലൊരു ഒരു തീമേ ആയില്ല. എൻ്റെ ആദ്യത്തെ ഒരു ഐഡിയയിൽ എനിക്കൊരു വീട് വയ്ക്കണമെന്നായിരുന്നു. അപ്പോൾ ആ വീട് മാറി ഇപ്പോൾ നമ്മുടെ വലിയ ബേസ് നമ്മൾ മലയ്ക്ക് അകത്തായി. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ നമുക്ക് എന്തെങ്കിലും വയ്ക്കണം. അപ്പോൾ ഞാൻ അതായത് നമുക്ക് ഇവിടെ എന്തായാലും വേറെ മരങ്ങളൊന്നും വലുതായിട്ടില്ല. അപ്പോൾ നമുക്കൊരു വലിയൊരു മരം ഉണ്ടാക്കിയാലോ എന്ന് എനിക്കൊരു പ്ലാനുണ്ട്. ഒരു വലിയ മരവും ആ മരത്തിലൊരു ഹൗസും, ഒരു ട്രീ ഹൗസ്. ഇന്ന് രാവിലെ കിട്ടിയൊരു ഐഡിയ ആണത്. അപ്പോൾ ഈ മരം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ആയിരിക്കും. നമ്മുടെ ഈ മല ഈ ഒരു പ്ലെയിൻസിൽ നിന്ന് എത്ര ബ്ലോക്ക് ഹൈറ്റ് ഉണ്ടോ അത്രയും ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് മേലോട്ട് മരത്തിന് വേണം. ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ ഹൈറ്റ് ഒന്നുമല്ല, നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വലിയൊരു ഈ മരവും അപ്പോൾ ആ മരത്തിലൊരു വലിയൊരു വീടും. ആ വീട് ചുമ്മാ വയ്ക്കുന്നതല്ല, ആ വീടിനകത്തായിരിക്കും നമ്മുടെ എൻജിനീയറിംഗ് റൂം വരാൻ പോകുന്നത്. പക്ഷേ ബെസ്റ്റ് പാർട്ട് അതല്ല, എന്നിട്ട് ഞാൻ താഴോട്ട് പോയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ മരം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മേളിലായിരിക്കും ആ മരം വരാൻ പോകുന്നത്. ആ മരം അവിടെ വന്നിട്ട് അതിൻ്റെ വേരുകൾ ഇവിടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വേരെന്ന് പറയുന്നത് നമ്മൾ ഈ തൂണിൻ്റെ അത്ര വീതി കാണും. ഇവിടെ നമുക്ക് വലിയൊരു സ്പേസ് ആണെങ്കിൽ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഷാൻഡിലിയർ പോലെ എന്തെങ്കിലും തൂക്കിയിടുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ നമ്മൾ ആ ഒരു ക്യാബ് തീമിനകത്ത് ആ ഒരു ഷാൻഡിലിയർ നമ്മളൊന്നും മാച്ച് ആകത്തില്ല. പക്ഷേ ആ ഒരു മരവും മേളിൽ വന്നിട്ട് താഴോട്ട് ഈ ഒരു വേരും കൂടെ കിടക്കുന്ന രീതി വെച്ചാൽ സെറ്റ് ആയിരിക്കും. അതിലും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു വേര് മാത്രം നമുക്ക് നല്ല നല്ല താഴോട്ടായിരിക്കും കിടക്കാൻ പോകുന്നത്. അതിൽ ഒരു വേര് മാത്രം നമ്മുടെ ഈ ഒരു ബേസിൽ ടച്ച് ചെയ്ത് നിൽക്കും, ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കും. ആ വേരിനകത്തായിരിക്കും നമ്മുടെ വാട്ടർ എലവേറ്റർ വരാൻ പോകുന്നത്. അത് നേരെ നമ്മുടെ ആ ഒരു മരത്തിനകത്തുകൂടി ആ ട്രീയുടെ മേളിൽ നമ്മൾ വയ്ക്കാൻ പോകുന്ന ആ ഒരു വീടിനകത്ത് ചെന്ന് കയറും. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് അങ്ങോട്ട് മേളോട്ട് പോകാനും താഴ്ത്ത് വരാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഇത് നല്ലൊരു ഐഡിയ എനിക്ക് തോന്നുന്നത്. വേറെ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് നല്ല വലുതായിട്ടും തോന്നും, ഒരു ക്യാരക്ടർ കിട്ടും നമ്മുടെ ബേസിന്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീരീസിൽ പ്ലാനിട്ട പോലെ ഒരു വില്ലേജ് നമ്മളോട് ഉണ്ടാക്കിയാലും നമ്മുടെ ബേസ് മാത്രം നല്ല എടുത്ത് വയ്ക്കും. കാര്യം നല്ല പൊക്കത്തിലുള്ള ആ ഒരു മരം നിൽക്കുന്ന കാണാൻ ഒരു ഒരു ഇത് അട്രാക്ഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ചെറിയ ചെറിയ ബിൽഡുകളൊക്കെ ഇവിടെ വരുള്ളൂ. അത് നൈസായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സ്കെയിലിൽ ആ ഒരു മരം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫുഡും വേണ്ടി വരും, അതിനനുസരിച്ച് നമുക്ക് ലീവ്സും വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ട്രീ ഫാർമ് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു ഫാർമ് ഞാൻ കണ്ടുപിടിക്കണം. ഞാൻ കുറേ ഫാർമുകൾ നോക്കി, പക്ഷേ അതിൽ മിക്കതിലും നമുക്ക് ഈ ഒരു ടി എൻ ഡി ഡൂപ്പറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ ഈ ഒരു വേൾഡിൽ നമ്മൾ ഡൂപ്പിംഗും കാണാനൊന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാം ഫെയർ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അത്രയും പാടായിരിക്കും. എനിക്കൊന്നും ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഐഡിയ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ദൂരം ഒന്ന് നോക്കുമ്പോഴേ ഒരു ഇതായിരിക്കും. എനിക്ക് ആ തുടക്കത്തിലുണ്ടായിരുന്നത് ആ ഒരു മലയുടെ മേലൊരു വീട് വയ്ക്കണമെന്നുള്ള ഒരു ആഗ്രഹം കംപ്ലീറ്റ് ആകും. പിന്നെ ആ വീടിൻ്റെ സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ളതിലും എനിക്കൊരു പ്ലാൻ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ നോർമൽ വീട്, നമ്മൾ കഴിഞ്ഞ സീസൺ ഉണ്ടാക്കിയ വീട്, ഒരു ചെറിയൊരു വീട് നമുക്ക് അതിൻ്റെ മേലെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ചെറിയൊരു ചങ്ങാടം പോലെ ഉണ്ടാക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എൻചാനിങ് ടേബിൾ വയ്ക്കുന്ന റൂമായതുകൊണ്ട് നമുക്ക് ഒരു വിസേർഡ് ടവറിൻ്റെ ഒരു ലുക്ക് നമുക്ക് കൊടുക്കുകയാണ്. അതിന് അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ ഐഡിയ എത്ര നമുക്ക് പത്താമത്തെ എപ്പിസോഡിന് മുമ്പ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ശ്രമിക്കണം നമുക്ക് അതിനോട്ട്. കാരണം ഒരുപാട് വുഡ് നമുക്ക് വേണ്ടി വരും. ഗ്രൈൻഡിങ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക്. ബിൽഡ് ചെയ്യാൻ വലിയ പാടില്ലെന്ന് തോന്നുന്നു, പക്ഷേ ഗ്രൈൻഡിങ് ആണ് ഏറ്റവും വലിയ വർക്ക്. നമുക്ക് ആദ്യം എങ്ങോട്ട് പോകാം? നമുക്ക് ആദ്യം വില്ലേജ് നോക്കി പോകണോ? അതാ നമുക്ക് ജംഗിളിലോട്ട് പോകണം. നമുക്ക് ആദ്യം ജംഗിളിലോട്ട് പോയിട്ട് വരാം. ചിലപ്പോൾ അവിടെ മീനക്കുട്ടീനെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സീഡും കൂടെ കൊണ്ടുപോകാം കയ്യിൽ. അപ്പോൾ എൻ്റെ ഈ സീഡിൽ കളിക്കുന്ന കൂട്ടുകാർക്ക് ജംഗിൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ബേസിൽ ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഈ ഒരു ഡയറക്ഷനിലോട്ട് പോയാൽ മതി. ഞാൻ അങ്ങ് പോയി നോക്കിയില്ല, ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ കുറച്ച് ജംഗിളിൻ്റെ ലീവ്സ് കണ്ടുപിടിയിരുന്നപ്പോൾ ഇതോ കാണുന്നണ്ടാ വലിയ മരം. ഓക്കെ, നമുക്ക് കുറച്ച് മെലൻ്റെ സീഡൊക്കെ നമുക്ക് വേണ്ടി വരും. ഓക്കെ, അതായിരിക്കുന്നത് നമ്മുടെ ജംഗിള്. നമ്മുടെ പഴയ വീട്ടിൽ തൊട്ടടുത്ത ജംഗിൾ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവാം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു രണ്ട് സ്റ്റാക്ക് ജംഗിൾ ഉണ്ടെങ്കിൽ ഒപ്പിക്കണം. അതാ ബാമ്പൊക്കെ നിൽക്കുന്നു, സ്കാഫോൾഡിംഗ് ഉണ്ടൊക്കെ ആവശ്യം വരും. ഇതൊക്കെ നമുക്ക് ഫാർമും ചെയ്യണം. ഇതോ ഒരു തത്ത പോകുന്നു, അത് പക്ഷേ മീനക്കുട്ടിയല്ല. ഓക്കെ, വലിയ ജംഗിളാണ് കേട്ടോ. അത് നമ്മളെ ഓഷന സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതോ ഇരിക്കുന്നാലും നോക്ക്, നല്ല വ്യൂവും കണ്ടങ്ങ് ഇരിക്കണം ഒരാൾ. ഇതൊക്കെ ഇരിക്കുന്നു നോക്ക്, ബെഡ്റോക്ക് എഡിഷൻ ചെയ്യുന്ന ആ താടിക്കാരനെ രക്ഷപ്പെട്ടിട്ട് മീനക്കുട്ടി ഇവിടെ വന്നങ്ങ് ഇരിക്കുകയാണ്. സ്നാപ്പ് ചെയ്തിട്ട് താനോസ് ഇരിക്കും പോലെ. അങ്ങനെ നീ സമാധാനമായിട്ട് ഇരിക്കണ്ടടി ഇവിടെ. മീനക്കുട്ടി ചേട്ടൻ വന്നടി.
പിന്നെ ഞാൻ സീഡ് കൊണ്ടത് സീഡ് ഞാൻ കൊടുത്തില്ലായിരുന്നും വേണ്ട വന്നിരിക്കണണ്ട നമ്മൾ പതുക്കെ ടൈം ചെയ്താൽ മതി. നീ ഇവിടെ വന്നല്ലേ, നീ ഇവിടെ നീ എന്താണോ നോക്കിക്കൊണ്ടിരുന്നത് അവിടെ. ഞാൻ ഈ വേടത്തുള്ളവർത്തോളം കാലം നിനക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ നീ വിചാരിക്കണ്ട. ബാ പോവാ, പുതിയ ബേസൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, നമുക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ. അവൾ ഇരുന്നത് ഇവിടെ. ഓക്കെ, ഇനി ഇതാ ഇവിടെ ഒരു വലിയ മരമുണ്ട്, നമുക്ക് ഇതിനെ ഒന്ന് എടുത്തിട്ട് നമുക്ക് പോവാം. നീ ഇവിടെ ഇരി, ഞാൻ നോക്കി ഈ മരം വെട്ടിട്ട് വരാം. ഇത് വെട്ടുമ്പോൾ ഒരു സ്റ്റാക്കിന് മേളിൽ കിട്ടും തോന്നുന്നു. ഓക്കെ, ഒരു സ്റ്റാക്കും 10-11 കിട്ടിയിട്ടുണ്ട്. ഇനി കൂടി ബാക്കി ബേസിൽ പോവാം. നീ ബേസ് എങ്ങോട്ടാണാവോ? ഇത് ഞാൻ എവിടെ പോയാലും ഈ സാധനം ഉണ്ടല്ലോ. ഇത് ജാവയിലാ ചിലപ്പോൾ നല്ല കോമൺ ആയിരിക്കും. ദോ കാണണേ നമ്മുടെ പുതിയ ബേസ്, പേര് ബക്കറ്റ് മല. ഇന്റീരിയറിന്റെ വർക്കൊന്നും തീർന്നിട്ടില്ല, എൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കുറച്ചൊക്കെ നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളെ പഴയ വീടിനേക്കാളും പൊളിയൊക്കെ എടുക്കണം ഈ സ്ഥലത്തിനൊക്കെ. നമുക്ക് കുറേ പ്ലാനുകളുണ്ടോ എനിക്ക്? നമുക്ക് മേളിലൊക്കെ ഒരു വലിയ മരമൊക്കെ വയ്ക്കാൻ പോകണം. ഞാൻ അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ട്, നീ നോക്കിയാൽ ഇനിയിപ്പം. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ഒരു സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാം. നമുക്കൊരു 4 chests ഹൈറ്റും വേണം, 5 വരെ നമുക്ക് ചെസ്റ്റും വേണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ 1, 2, 3, 4, 5. ഓക്കെ, നമുക്കിപ്പോൾ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, കുറച്ച് സ്ഥലം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ, എത്ര സ്പേസ് മതി നമുക്ക്? ഞാൻ കുറച്ച് ചെസ് ഉണ്ടാക്കട്ടോ കേട്ടോ. ഈ വുഡ് മുഴുവൻ വെച്ച് ചെസ് ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ, 32 ഉണ്ടെന്ന് വെച്ച് നോക്കട്ടെ. 1, 2, 3, 4, 5. ഓക്കെ, ചെസ് തീർന്നു. നമുക്ക് എന്തായാലും ഇനി ചെസ്റ്റ് വേണ്ടി വരും. നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള നമുക്ക് സ്ഥലമുണ്ട്. നമുക്ക് ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് മുമ്പോട്ട് ആക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ലെതർ ഒപ്പിച്ചിട്ട് ഈ ചെസ്റ്റൊക്കെ ഒന്ന് ലേബൽ ചെയ്യാം. നമുക്ക് ഇനി 5 ലെതർ വേണം. നമുക്ക് ഈ വെള്ളം ഇവിടെ വെച്ചിട്ട് ഈ ലാവ് എടുത്തോണ്ട് പോവാം. വെള്ളം ഇവിടെ ഇരി ലാവാം. അവളെയും കൊണ്ട് പോകായിരുന്നു, പക്ഷേ ലാവ് വെച്ചിട്ടുള്ള കളിയാണ്, നടക്കൂല. ഒരുപാട് ഷീപ്പുണ്ട്, പക്ഷേ ഒരു കൗസ് ആണ് കുറവ്. ആ, ഒന്നും തോന്നിക്കുന്നു. കത്തിച്ചു വന്നാൽ ലെതർ കിട്ടുമല്ലോ. ലെതർ കിട്ടിയില്ല, കഴിഞ്ഞ് റേറായിട്ടേ വിടുള്ളൂ. ആ, ഇപ്പം കിട്ടി, 2 കിട്ടി. 5 വേണം നമുക്ക്. ആ, വേറെ കൗ തോന്നിക്കുന്നു. ആ, ഇവിടെ 3-4 നിൽക്കുന്നു. 3 പശുവിനൊക്കെ എങ്ങനെ അറിയാം വെള്ളത്തിൽ ചാടാന്നൊക്കെ? അതാണ് പശുവിനെ എങ്ങനെ അറിയാം തീ പിടിച്ച വെള്ളത്തിൽ ചാടണമെന്ന്? ഓക്കെ, 5 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐറ്റം ഫലം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി സ്റ്റിക്ക് വേണം. 1. ഓക്കെ, 5 ഉണ്ടാക്കിയിട്ടുണ്ട്. 1, 2, 3, 4, 5. ഓക്കെ, ഇങ്ങ് അറ്റത്ത് നമുക്ക് വെജിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈൻ ചെയ്ത ബ്ലോക്കൊക്കെ ഇവിടെ വരും. ഇവിടെ നമ്മുടെ ടൂൾസ്, ആർമർ, എൻജാൻ്റ് ചെയ്ത ബുക്കുകൾ, അങ്ങനത്തെ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ വയ്ക്കും. ഇവിടെ വുഡ് ടൈപ്പ് സാധനങ്ങൾ നമുക്ക് ഇവിടെ വരും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വാല്യുബിൾ ചെസ്റ്റ് ആണ്, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് ഇവിടെയും വരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വില്ലേജ് തപ്പി പോവാം. ഈ ചെസ്റ്റ് ഇവിടെ നിന്നെടുക്കാം, നമ്മുടെ ടേബിൾ കൊടുക്കാം ഇവിടെ നിന്ന്. ഇതിവിടെ ഇരിക്കട്ട്, ഇത് ഇപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കട്ട്. നമുക്കൊരു സൂപ്പർ സ്മെൽറ്റർ ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കണം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, കംപ്ലീറ്റ് ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജ് നോക്കി പോവാം. ലാബ് ഇവിടെ വെച്ചിട്ട് വെള്ളം കൊണ്ടു പോവാം. മീനിക്കുട്ടിനെ എടുക്കാൻ പറഞ്ഞു. മീനിക്കുട്ടി ബാ, നമുക്ക് വില്ലേജ് തപ്പി പോവാം. ബാ, നേരത്തെ കണ്ടത് ഇങ്ങോട്ട് എവിടെയോ ആയിരുന്നു സംഭവം. ഓ, അടിപൊളി സ്ഥലം. ആ, കുറച്ച് അയണിരിക്കുന്നു, എന്തായാലും കൊണ്ടുപോവാം. ഈ സൈഡിൽ എവിടെയോ ആണ് ഞാൻ പംകിൻ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ അടുത്തെവിടെയും തന്നെ ഈ വില്ലേജ് കാണുമെന്ന് പറഞ്ഞു. അങ്ങോട്ടാണെന്ന് തോന്നുന്നു. ആ, അതോ ഇരിക്കുന്നു പംകിന്. നമുക്ക് നീന്തി പോകാനേ പറ്റുള്ളൂ. മീനിക്കുട്ടീനെ കൊണ്ട് വരണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ നീന്താ അറിഞ്ഞു ഇവിടെ. ആ, ടെലിപ്പോർട്ടേ അറിയാം അവർക്ക്. ഓക്കെ, പംകിനെല്ലാം എന്തോ ഇരിക്കുന്നു. ഇവിടെ നിന്ന് എങ്ങോട്ടാണാവൂ? നമുക്ക് ആ മലയുടെ മേളിൽ കയറി നോക്കാം. മീനക്കുട്ടി ഇവിടെ, മീനക്കുട്ടി ഇവിടെ, അവളവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട്. ടെലിപ്പോർട്ടായിട്ട് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് ഒരിടത്തും പോകാൻ പറ്റില്ല. അവൾക്ക് നീന്താ അറിഞ്ഞൂടെ. മലയുടെ മേളിൽ കയറി നിന്ന് നോക്കാൻ എന്തെങ്കിലും കാണാൻ പറ്റുമോ എവിടെ? നമുക്ക് പിന്നെ ഇരിക്കുന്നു ബി. ഓ, ഇവിടെ ഒരുപാട് ലാവൊക്കെ കിടക്കുന്നു. അല്ലാതെ വില്ലേജ് കാണുന്നില്ല. രണ്ടര കൂട്ടി നോക്കണോ? 64 അതോ ഇരിക്കുന്നു. അപ്പോൾ 64 പറ്റൂല, നമുക്ക് 12 മതി. പിന്നെ അല്ല, ഞാൻ ഒരു പ്രോ തന്നെ. ഓ, മഴ വില്ലേജ് കണ്ടുപിടിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. ഇപ്പോഴും നമുക്ക് ട്രേഡിംഗ് ഹാളും പിന്നെ അയൺ ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇവിടെ വരേണ്ടി വരും. എന്തായാലും നമുക്ക് കിട്ടിയില്ല സംഭവം. അതോ ഇരിക്കുന്നു. വില്ലേജർ ഉണ്ടോ? ആരും വെളി കാണുന്നില്ല. മഴയായിട്ടല്ലേ വീട്ടിനകത്ത് കയറി. ആ, അതോ പോകണമായിരുന്നു. അതാ പോകണമായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടുത്തെ കോർഡിനേറ്റർ ആദ്യം എഴുതി എടുക്കാം. നമ്മുടെ ബേസിൽ നിന്ന് ഏതാണ്ട് ഏകദേശം 1000 ദൂരമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി നമ്മുടെ ജോലി തുടങ്ങാം, അടിച്ചു മാറ്റാം കംപ്ലീറ്റ്. ഒരുപാട് വീട്ടുണ്ട്, വലിയ വില്ലേജ്. പിന്നെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. ആ, കുറച്ച് എമൗണ്ട് ഇരിക്കുന്നു. ബ്ലാക്ക് സ്മിത്ത് ഇല്ലാന്ന് തോന്നുന്നു. അതോ കുറേ വീട്ടിൽ പിന്നെ ഇരിക്കുന്നു. എല്ലായിടത്തും വീട്ടിൽ ഇഷ്ടംപോലെ വീട്ടിൽ. ഇപ്പോൾ തന്നെ 48 അത് ബ്ലാക്ക് സ്മിത്താണ്. ഇത് ബ്ലാക്ക് സ്മിത്ത് ഒന്നും അല്ല. പിന്നെ എമറലുണ്ട്, ഓ ഇഷ്ടംപോലെ ഫുഡ്. കുറച്ച് ഗോൾഡ് നഗറ്റായി കിട്ടി. ഐ വിൽ ടേക്ക് ഇറ്റ്. എത്ര നല്ല ഞാൻ പോകുമ്പോൾ പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വരണം. ഓക്കെ, ബേസ് ഇങ്ങോട്ടാണ്. ഇനി മീനിക്കുട്ടിനെ എടുക്കാൻ പോകുന്നു. മീനിക്കുട്ടി അവിടെ അവിടെ ഇരിക്കുന്നു. ഓ, പറഞ്ഞ് തീർന്നില്ല അവിടെ. അടിച്ചു വന്നാലും ചാവൂല. ഓക്കെ, അങ്ങനെ നമ്മുടെ ബേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സാധനം എല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് മീനക്കുട്ടി ഹിയർ പ്ലേസ് അവിടെ ഇരിക്കും. വാല്യുബിൾ ചെസ്റ്റിൽ നമുക്ക് നമ്മുടെ എമറൽഡ് വെക്കാം, എന്നിട്ട് ബാക്കി സാധനം നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കാം. നീ ഞാൻ കുറച്ച് ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇനി കുറച്ച് ദിവസത്തേക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു റെഡി വേണ്ട. ഒരു സ്റ്റാക്ക് എൻ്റെ കയ്യിൽ വെച്ചിരിക്കാം, ബാക്കി പെട്ടിക്കത്തിരിക്കട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു മരത്തിൻ്റെ ഐഡിയ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ഇടണം. നമുക്ക് അത് അടുത്ത എപ്പിസോഡിൽ നമുക്കത് ഒന്ന് റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഏറ്റവും ബൈ ബൈ. I'll give it a try. No. Try not. Do. Or do not.
There is no try.